Hi friends, welcome back to Naju's Kitchen. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മള് ബലിപെരുന്നാളൊക്കെ അല്ലേ, എല്ലാവർക്കും എന്റെയും കുടുംബത്തിന്റെയും ബലിപെരുന്നാൾ ആശംസകൾ. അപ്പൊ ഞാനിവിടെ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ പൊരിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മുടെ നാടൻ മലബാർ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പൊ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണം നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് വരെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു നാല് സവാള ഉണ്ട്, അതുപോലെ മൂന്ന് തക്കാളി, മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചതച്ച പേസ്റ്റാണിത്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരുണ്ട്. ബിരിയാണി മസാല, ഗരം മസാലയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, കോൺഫ്ലവർ, പിന്നെ ബിരിയാണി അരി ഒരു നാല് കപ്പ്. അരി എടുത്തിട്ടുണ്ട്, ബസുമതി റൈസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. അത് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മസാല മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ്, അതുപോലെ ഒരു അര ടീസ്പൂണ് വെളുത്തുള്ളി, പിന്നെ നല്ല എരിവുള്ള പച്ചമുളക് പൊടിയാണത്, ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ അല്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ചിക്കൻ നല്ല മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്പം പുളിക്ക് 2 ടീസ്പൂൺ നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് പുതിന ഇല, അതുപോലെ അല്പം മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പും എരിവും പുളിയൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു പിഞ്ച് റെഡ് കളറും കൂടി ചേർക്കുന്നുണ്ട്, ഒട്ടും നിർബന്ധമില്ല. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കാം. അങ്ങനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു മണിക്കൂർ സമയമില്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ബിരിയാണിയിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കാം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കന് രണ്ട് വശവും നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്നും എടുത്തു മാറ്റാം. എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും ചെയ്തെടുക്കാം. ഞാൻ മറ്റടുപ്പിൽ ഒരു ചോറ് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം. ഞാൻ നെയ്ച്ചോറാക്കിയിട്ടല്ല ചോറ് വെക്കുന്നത്, വറ്റിച്ചെടുക്കല്ലേ ചെയ്യുന്നത്. സാധാരണ രീതിയിൽ വെള്ളത്തിൽ അരി വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ഈ അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 85-90% നമുക്ക് ചോറ് ഒന്ന് വേവിച്ചെടുക്കാം. ബാക്കി ദമ്മിൽ കിടന്നിട്ട് പോവാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനിവിടെ വെജിറ്റബിൾ ഗീ ആണ് ഉപയോഗിക്കുന്നത്, അസീലാണ്. ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് സവാള ഒന്ന് വഴറ്റാൻ വെക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് സവാള ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു ബ്രൗൺ കളറാവുന്നവരെ, നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് എന്നാലും ബിരിയാണിയിലെ മസാല എപ്പോഴും സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോഴേ മസാലയ്ക്ക് എപ്പോഴൊരു ടേസ്റ്റ് വരുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ സവാള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഞാനിവിടെ അല്പം ഉപ്പ് ചേർത്തിരുന്നു. ഇനി ഇതിലേക്ക് പച്ചമുളക് ചതച്ച് വെച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ച സ്മെല് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തറച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പച്ച സ്മെൽ
കറന്റ് മാറുന്ന വരെ വറുത്ത് എടുക്കാം അങ്ങനെ നമ്മുടെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇപ്പോൾ നന്നായിട്ട് മൂത്ത സ്മെൽ ഒക്കെ വരുന്നുണ്ട് ഇതിലേക്ക് അരിഞ്ഞിട്ടുള്ള തക്കാളി ഇട്ടിട്ടുണ്ട് ഈ തക്കാളി നല്ല വഴറ്റി എടുക്കാം എന്നിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാണ് വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ ഉള്ളി തക്കാളി ഇതെല്ലാം നന്നായിട്ട് വഴറ്റിന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണ് ഉള്ളിപ്പൊടി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു അര ടീസ്പൂണ് ബിരിയാണി മസാല ഗരം മസാല പൗഡർ എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ചു തന്നത് ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇത് പെരിഞ്ചീരകം പൊടിച്ചു വെച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെച്ചിട്ടുള്ള നാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനിതിലേക്കൊരു അല്പം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി എല്ലാവർക്കും ഇങ്ങനെ പുളിയൊന്നും കൂടുതലായിട്ട് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട ഒരു ആവശ്യമില്ല ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കും ഒരു കൈപ്പിടി പുതിനില ചേർത്തിട്ടുണ്ട് അത്രയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് തേങ്ങയും ഒരു 5-6 കാഷ്യൂനട്ടും കൂടെ ഇത് നന്നായിട്ടൊന്ന് അരച്ച പേസ്റ്റാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റസ് ഉണ്ടെങ്കിൽ കാഷ്യൂനട്ടിന് പകരം ഫസ്റ്റസാവും ചേർക്കാൻ നല്ലത് ഇത് നമ്മളെ നാടൻ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും ഇതിന് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ഈ പൊച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഈ മസാല ഇതിൽ പിടിക്കുന്ന വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം അടച്ചു വെച്ചിട്ട് സോറി വേവിക്കാം അതിന് ശേഷം നമുക്കിത് ഇതം ചെയ്യാം ഞാൻ ഈ തന്നെയാണ് ഇതം ചെയ്യുന്നത് ഈ 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഈ മസാല എല്ലാം അതിൽ പിടിക്കുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ മസാല എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്യാം അതിനുവേണ്ടി ഞാനൊരു അല്പം മല്ലിയില അതുപോലെ അല്പം പുതിനില ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റൈസ് ഒരു ലെയറേ ഞാൻ ഇടുന്നുള്ളൂ ഇട്ട് കൊടുക്കാം ഇതിന് മുകളിൽ ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മല്ലിയില പുതിനില അതുപോലെ ഇത് ഇങ്ങനെ കാഷ്യൂനട്ടും കിസ്മിസ് വറുത്തെടുത്തിട്ടുള്ളതാണ് അതല്പം ഇതിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു സവാള എടുത്തിട്ടൊന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ് ഇത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അല്പം നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി അടുത്ത ലെയറും ഇതുപോലെ ചെയ്തെടുക്കാം ബാക്കിയുള്ള റൈസും കൂടി ഞാൻ ഇതുപോലെ എൻ്റെ മുകളിലിട്ടിട്ടുണ്ട് അല്പം ഗരം മസാല തൂക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ ചെയ്ത് പോലെ തന്നെ കുറച്ച് മല്ലിയില പുതിനില അതുപോലെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം ബിരിയാണിക്ക് നന്നായിട്ടുള്ള ഒരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ അല്പം പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താണിത് സാഫ്രോൺ ഉണ്ടെങ്കിൽ സാഫ്രോൺ മിൽക്ക് ചേർത്താൽ മതി ഞാൻ ഇപ്പം കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ ഇപ്പം ഗീ കൂടി കുറച്ചു കൊടുക്കാം ഈ ആർത്തി ചേർത്ത് കഴിഞ്ഞാൽ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കൂടുതലൊന്നും വേണ്ട ഒരു ടീസ്പൂൺ മതി ഇനി നമുക്കിത് ഇപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയൊക്കെയുണ്ട് ഇനി നമുക്കിത് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഞാൻ അടിയിലൊരു ട്രൈ വെച്ചിട്ടുണ്ട് ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ദം ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു 20-25 മിനിറ്റ് ശേഷം തുറന്നു നോക്കാം തന്നെ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ ദം ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്
അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിവിടെ ചിക്കന് പൊരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.